Dear students, ellavarkkum biomaster channelinte mattoru episodilekku swagatham. Human reproduction enna chapterinte anjam bhagamaanu idu. Adayathu menstrual cycle athava aarthava chakram oru streeyude jeevithathile supradhanamaya oru prathibhasamaanu idu. Endaanu menstrual cycle, endinaanu menstrual cycle, endokkeyaanu menstrual cycle il sambhavikkunnathu തുടങ്ങി ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ വിവരിക്കുന്നത്. അതിനാൽ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കമൻ്റായി ഇടണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ എന്നൊന്ന് പരിശോധിക്കാം. മെൻസ്ട്രൽ സൈക്കിൾ ഈസ് ദ സൈക്ലിക് ഇവൻസ് ഇൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം starting from one menstruation till the next during reproductive period. അതായത് ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് പീരിയഡിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ സൈക്ലിക്കായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇവൻ്റുകൾക്കാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് പീരിയഡിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ സൈക്ലിക്കായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ്റുകളാണ് മെൻസ്ട്രൽ സൈക്കിൾ. ഇതിൽ റീപ്രൊഡക്റ്റീവ് പീരിയഡ് എന്നാൽ എന്താണെന്ന് മനസ്സിലായോ? സിമ്പിൾ, റീപ്രൊഡക്ഷൻ നടത്താൻ കപ്പാസിറ്റിയുള്ള പീരിയഡാണ് റീപ്രൊഡക്റ്റീവ് പീരിയഡ്. എപ്പോഴാണ് സ്ത്രീയിൽ റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഉണ്ടായിത്തുടങ്ങുക? അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതെ, പ്യുബർട്ടി അഥവാ പ്രായപൂർത്തിയായ ശേഷമാണ് റീപ്രൊഡക്റ്റീവ് പീരിയഡ് ആരംഭിക്കുക. സ്ത്രീകൾക്ക് സാധാരണ 11-12 വയസ്സാവുമ്പോൾ തന്നെ പ്യുബർട്ടിയാവുന്നു അല്ലേ? ഒരു പെൺകുട്ടിക്ക് പ്യുബർട്ടിയായെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം, അല്ലെങ്കിൽ മെൻസസ് എന്നും പറയും. അതായത് ഒരു പെൺകുട്ടിയുടെ വജൈനയിലൂടെ ഏതാനും ദിവസം പുറത്തേക്ക് ബ്ലഡ് വരുന്ന പ്രതിഭാസമാണ് മെനസ്ട്രേഷൻ. ഇത് ഓരോ മാസവും സൈക്ലിക്കായി നടന്നുകൊണ്ടിരിക്കുന്ന നോർമൽ പ്രോസസ്സാണ്. ഒരു മെനസ്ട്രേഷൻ പൊതുവെ 3-5 ദിവസം വരെ നീണ്ടു നിൽക്കും. ചിലപ്പോൾ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം. പിന്നെ അത് സ്റ്റോപ്പാവും. പിന്നീട് 3 ഇടവേളക്ക് ശേഷം വീണ്ടും അടുത്ത മെനസ്ട്രേഷൻ ആരംഭിക്കും. അതായത് മെൻസ്ട്രേഷൻ്റെ ദിവസങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഏകദേശം 1 ഇങ്ങനെ ഓരോ മാസവും ഒരു മെൻസ്ട്രേഷൻ തൊട്ട് അടുത്ത മെൻസ്ട്രേഷൻ വരെയുള്ള കാലയളവിനിടയിൽ സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ സംഭവിക്കുന്ന ഇവൻ്റുകളെയാണ് മൊത്തത്തിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഭാഗമാണ് മെൻസ്ട്രേഷൻ. പക്ഷേ അതുമാത്രമല്ല ഈ സൈക്കിളിൽ സംഭവിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് ഓവറിയിലും യൂട്രസിലുമൊക്കെ പലതരം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെല്ലാം കൂടി ചേർന്നതാണ് മെൻസ്ട്രൽ സൈക്കിൾ. ആരോഗ്യമുള്ള ഒരു സ്ത്രീയിൽ 28-29 ദിവസം കൊണ്ടാണ് ഒരു മെൻസ്ട്രൽ സൈക്കിൾ പൂർത്തിയാവുന്നത്. അതായത് ഒരു ലൂണാർ മന്ത് അല്ലെങ്കിൽ ചന്ദ്രമാസമെന്ന് പറയാം. മെൻസ്ട്രൽ സൈക്കിൾ മനുഷ്യരിൽ മാത്രമല്ല, മനുഷ്യർ ഉൾക്കൊള്ളുന്ന ഓർഡറായ പ്രൈമേറ്റുകളിലെ മറ്റു ജീവികളിലും, അതായത് കുരങ്ങുകൾ, ആൾക്കുരങ്ങുകൾ തുടങ്ങിയവയിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി മെൻസ്ട്രൽ സൈക്കിളിലെ ഇവൻ്റുകളെ അവ നടക്കുന്ന ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിക്കാം. 1 ഒവേറിയൻ സൈക്കിൾ, 2 യൂട്രൈൻ സൈക്കിൾ. സംഗതി വളരെ സിമ്പിളാണ്. ഒവേറിയൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ദ ചേഞ്ചസ് ഒക്കറിങ് ഇൻ ദി ഓവറി. ഓവറിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അതിനെയാണ് ഒവേറിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ യൂട്രൈൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ യൂട്രസ്, ഒവിഡക്റ്റ് ആൻഡ് വജൈന. യൂട്രസിലും ഒവിഡക്റ്റ് അഥവാ ഫളോപ്യൻ ട്യൂബിലും വജൈനയിലും സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് പൊതുവെ യൂട്രൈൻ സൈക്കിൾ എന്ന് പറയുന്നത്. മുഖ്യമായും യൂട്രസിലാണ് വലിയ മാറ്റങ്ങൾ നടക്കുന്നത്, അതുകൊണ്ടാണ് യൂട്രൈൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് ഫേസസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഘട്ടങ്ങളാണ്.
28 29 ദിവസങ്ങൾ കൊണ്ടാണല്ലോ ഒരു മെൻസ്ട്രൽ സൈക്കിൾ പൂർത്തിയാവുന്നത്. അതിനെ 4 ഫേസുകളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫേസ് മെൻസ്ട്രൽ ഫേസ്, ദെൻ പ്രോലിഫറേറ്റീവ് ഓർ ഫോളിക്കുലർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയൽ ഓർ സെക്രീറ്ററി ഫേസ്. ഏതൊക്കെയാണ്? മെൻസ്ട്രൽ ഫേസ്, പ്രോലിഫറേറ്റീവ് ഓർ ഫോളിക്കുലർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയൽ ഓർ സെക്രീറ്ററി ഫേസ്. ഇത് ക്രമത്തിൽ ഓർത്ത് വെക്കാനൊരു എളുപ്പമാർഗമുണ്ട്. MPOL, അതായത് ഈ 4 ഫേസുകളുടെ പേരുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് MPOL എന്ന് ഓർത്താൽ നിങ്ങൾക്ക് ഇത് ക്രമത്തിൽ പഠിക്കാം. M4 മെൻസ്ട്രൽ ഫേസ്, P4 പ്രോലിഫറേറ്റീവ് ഫേസ്, O4 ഓവുലേറ്ററി ഫേസ്, ആൻഡ് L4 ല്യൂട്ടിയൽ ഫേസ്. അതാണ് MPOL. ഇതിൽ ഒന്നാം ഘട്ടമായ മെൻസ്ട്രൽ ഫേസ് 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിലാണ് സംഭവിക്കുന്നത്. 5 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ പ്രോലിഫറേറ്റീവ് ഫേസ് സംഭവിക്കുന്നു. തുടർന്ന് 14 ദിവസം ഓവുലേറ്ററി ഫേസ്, 15 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ അവസാനഘട്ടമായ ല്യൂട്ടിയൽ ഫേസ്. ഇങ്ങനെയാണ് ഇവൻ്റുകൾ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഓരോ ഫേസുകളും 1 by 1 പഠിക്കാം. ആദ്യം മെൻസ്ട്രൽ ഫേസ്. ദിസ് ഈസ് ദ ബ്ലീഡിംഗ് ഫേസ്. അതായത് വജൈനയിലൂടെ ഏതാനും ദിവസങ്ങൾ ബ്ലീഡിംഗ് നടക്കുന്നു. എന്നാണോ ബ്ലീഡിംഗ് ആരംഭിക്കുന്നത് അന്ന് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 1 ദിവസമായി കണക്കാക്കുന്നു. കാരണം അതാണ് ഒരു സ്ത്രീക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ കഴിയുക. മറ്റ് ഇവൻ്റുകൾ ശരീരത്തിനകത്തായതുകൊണ്ട് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് മെൻസ്ട്രേഷനെ സൈക്കിളിൻ്റെ തുടക്കമായി കണക്കാക്കുന്നത്. ക്ലിയർ? മെൻസ്ട്രേഷൻ തുടങ്ങിയാൽ ചിലർക്ക് 3 ദിവസം വരെയാണ് അത് നീണ്ടു നിൽക്കുക. ചിലർക്ക് 5 ദിവസം വരെയാകാം. ഒരാഴ്ച വരെ മെൻസസ് ആകുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. അതൊക്കെ നോർമലാണ്. 3 കുറഞ്ഞ ദിവസവും മെൻസസ് ആവാറുണ്ട്. മോസ്റ്റ് കോമണായി 3 to 5 ആണ് മെൻസസ് സംഭവിക്കുക. എന്നാൽ 2 കുറവോ 7 കൂടുതലോ ആയി മെൻസസ് സംഭവിക്കുകയാണെങ്കിൽ അത് അബ്നോർമലാണോ എന്ന് സംശയിക്കണം. ഒരു ഡോക്ടറെ കണ്ട് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രധാനപ്പെട്ട സംശയം ഉയർന്നിട്ടുണ്ടാവും. എന്താണത്? അതെ, വൈ ഡസ് മെൻസ്ട്രേഷൻ ഒക്കർ? എന്തുകൊണ്ടാണ് മെൻസ്ട്രേഷൻ സംഭവിക്കുന്നത് അല്ലേ? പറയാം. ഇതിൻ്റെ അടിസ്ഥാന കാരണം ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല എന്നതാണ്. സ്പേം ഓവവുമായി കൂടിച്ചേരുന്നതിനാണല്ലോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. മെൻസ്ട്രൽ സൈക്കിളുള്ള സ്ത്രീകളിൽ എല്ലാ ഓരോ മാസവും ഓവറിയിൽ നിന്ന് ഓവം റിലീസാവുന്നു. അതിന് ഓവുലേഷൻ എന്നാണ് പറയുക. ഈ ഓവം ഫളോപ്പിയൻ ട്യൂബിലേക്ക് ചെല്ലുന്നു. അവിടെ സ്പേം വന്നിട്ടുണ്ടെങ്കിൽ അതുമായി കൂടിച്ചേരുകയും സൈഗോട്ടായി മാറുകയും ചെയ്യുന്നു. തുടർന്ന് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആകുന്നു. എംബ്രിയോക്ക് നന്നായി വളരാൻ കഴിയുക യൂട്രസിലായതുകൊണ്ട് അത് ഫളോപ്പിയൻ ട്യൂബിൽ നിന്ന് യൂട്രസിലേക്ക് ചെല്ലുകയും അവിടെയുള്ള എൻഡോമെട്രിയം എന്ന ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത് വളരുകയും ചെയ്യുന്നു. അതിൽ അറ്റാച്ച് ചെയ്ത് വളരുമ്പോഴാണ് ആ സ്ത്രീ പ്രഗ്നൻ്റായി എന്ന് പറയുക. ഓക്കെ, എന്നാൽ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലോ? അപ്പോൾ എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ബ്രേക്ക് ഡൗൺ ആവുന്നു. അതിലുള്ള രക്തക്കുഴലുകളും മറ്റ് ടിഷ്യൂസുമൊക്കെ വിഘടിച്ച് ദ്രവരൂപത്തിലാവുന്നു. ഇത് വജൈനയിലൂടെ പുറത്തേക്ക് വരുന്നു. അതിനെയാണ് മെൻസ്ട്രേഷൻ, മെൻസസ് അല്ലെങ്കിൽ പീരിയഡ് ആവുക എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് മെൻസ്ട്രേഷൻ സ്റ്റോപ്പായി എന്ന് വിചാരിക്കുക. എന്താണ് അതിനർത്ഥം? യെസ്, ഷീ ഈസ് പ്രഗ്നൻ്റ്. കാരണം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എൻഡോമെട്രിയൽ ലൈനിങ് തകരാൻ പാടില്ലല്ലോ. എംബ്രിയോക്ക് പറ്റിപ്പിടിച്ച് വളരാൻ അതാവശ്യമാണ്. എന്നാൽ മെൻസ്ട്രേഷൻ സ്റ്റോപ്പാവുന്നതെല്ലാം പ്രഗ്നൻസി മൂലമാണെന്ന് വിചാരിക്കരുത്. മറ്റു കാരണങ്ങളാലും അത് സംഭവിക്കാം. ഉദാഹരണത്തിന് സ്ട്രെസ് അഥവാ മാനസിക പിരിമുറുക്കം, പുവർ ഹെൽത്ത് മുതലായ കാരണങ്ങളാലും
മെൻസ്ട്രേഷൻ സ്റ്റോപ്പാവുകയോ കുറയുകയോ ചെയ്തേക്കാം. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ രണ്ടാമത്തെ ഫേസാണ് ഫോളിക്കുലാർ ഓർ പ്രോലിഫറേറ്റീവ് ഫേസ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഫിഫ്ത്ത് ഡേ ആഫ്റ്റർ മെൻസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റഡ് വിതിൻ 8 to 12 days. മെൻസ്ട്രേഷൻ നടന്ന് 5th day മുതൽ 13th day വരെ നീണ്ടു നിൽക്കുന്ന ഘട്ടമാണിത്. അതായത് 8 to 12 days കൊണ്ടാണിത് അവസാനിക്കുക. ഇവിടെ രണ്ട് സുപ്രധാന പ്രോസസ്സുകളാണ് നടക്കുക. ഏതൊക്കെയാണ് അവയെന്നല്ലേ? അതാലോചിച്ച് വിഷമിക്കേണ്ട. ഫേസിൻ്റെ പേര് നോക്കിയാൽ മതി. ഫോളിക്കുലാർ ഓർ പ്രോലിഫറേറ്റീവ്. ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റും എൻഡോമെട്രിയത്തിൻ്റെ പ്രോലിഫറേഷൻ അഥവാ റീജനറേഷനും നടക്കുന്ന ഘട്ടമായതുകൊണ്ടാണ് ഇതിനാ പേരുകൾ ലഭിച്ചത്. എന്തായാലും ഈ ഇവൻ്റുകൾ നടക്കണമെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഗൊണാഡോട്രോപ്പിൻസ് എന്ന് വിളിക്കുന്ന രണ്ട് ഹോർമോണുകൾ വരേണ്ടതുണ്ട്. FSH അഥവാ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, LH അഥവാ ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ. ഈ ഹോർമോണുകൾ മെയിലിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാര്യം നമ്മൾ നേരത്തെ പഠിച്ചത് ഓർമ്മയുണ്ടോ? മെയിലിൽ ഈ ഹോർമോണുകൾ ചെയ്യുന്ന ഫംഗ്ഷനെക്കുറിച്ച് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഒരു ക്ലൂ തരാം. സ്പെർമറ്റോജെനസിസ് എന്ന പ്രോസസ്സിലാണ് LH FSH പ്രവർത്തിക്കുന്നത്. യെസ്, LH ലേഡിക് സെൽസിൽ പ്രവർത്തിച്ച് ആൻഡ്രോജൻസ് എന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ FSHO സെർട്ടോളി സെൽസിൽ പ്രവർത്തിച്ച് സ്പെർമിയോജെനസിസിന് ആവശ്യമായ ഫാക്ടറുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ശരിയല്ലേ? ഇതേ ഹോർമോണുകൾ ഫീമെയിലിൽ ചെയ്യുന്ന ഫംഗ്ഷനുകൾ എന്താണെന്ന് നോക്കാം. അത് പഠിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. ഈ ഹോർമോണുകളുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ മതി. സ്ത്രീകളിൽ നടക്കുന്ന ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് FSH LH ആ പേര് കിട്ടിയത്. നോക്കൂ, FSH ഫുൾ ഫോം ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണല്ലോ. എന്താണ് അതിനർത്ഥം? ഫോളിക്കിളുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ. കഴിഞ്ഞ ക്ലാസ്സിൽ ഓവറിയിലെ പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് സെക്കൻഡറി ടേർഷറി ഫോളിക്കിളുകളായി അവസാനം ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന ഫുള്ളി മെച്ചേർഡ് കണ്ടീഷനിൽ എത്തുന്ന കാര്യം പഠിച്ചിരുന്നു. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. FSH സ്റ്റിമുലേറ്റ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് ഇൻറ്റു ഗ്രാഫിയൻ ഫോളിക്കിൾസ്. ഈ ഫിഗർ നോക്കൂ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സ്ട്രക്ചറാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇപ്പുറത്ത് പ്രൈമറി ഫോളിക്കിളുകളുണ്ട്, അത് സെക്കൻഡറി ഫോളിക്കിളായി ടേർഷറി ഫോളിക്കിളായി ഡെവലപ്പ് ചെയ്തു വരുന്നു, അവസാനം അത് ഗ്രാഫിയൻ ഫോളിക്കിളായി മാറുന്നു. ഇതിനെ സഹായിക്കുന്ന ഹോർമോണാണ് FSH. ഇതുകൂടാതെ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് ഇസ്ട്രജൻ എന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യാനും FSH സഹായിക്കുന്നു. ഈസിയല്ലേ? ഇനി ഇസ്ട്രജൻസ് എന്ന ഹോർമോണുകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് നോക്കാം. പ്രധാനമായും 4 functions ഇതിനുള്ളത്. ഫസ്റ്റ് വൺ, പ്രോലിഫറേഷൻ ഓഫ് റപ്ചേർഡ് യൂട്രൈൻ എൻഡോമെട്രിയം ആൻഡ് മ്യൂക്കസ് ലൈനിങ് ഓഫ് ഒവിഡക്റ്റ് ആൻഡ് വജൈന. അതായത് റപ്ചേർഡ് എൻഡോമെട്രിയൽ ലെയറിന് പകരം പുതിയ ലെയർ വളർന്നു വരാൻ ഇസ്ട്രജൻ സഹായിക്കുന്നു. അതുപോലെ ഒവിഡക്റ്റിലും വജൈനയിലും പുതിയ മ്യൂക്കസ് ലൈനിങ് രൂപപ്പെടാനും ഇസ്ട്രജൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഫേസിന് പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന പേരുകൂടി വന്നത്. അപ്പോൾ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയാൻ കാരണം ഓവറിയിൽ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയാനോ? യൂട്രസിൽ എൻഡോമെട്രിയൽ ലൈനിങ് പ്രോലിഫറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. പ്രോലിഫറേഷൻ എന്നാൽ മുളക്കുക, വളർന്നു വരിക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ശരി. ഇസ്ട്രജൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അതായത് സ്ത്രീകളെ പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ലൈംഗിക സ്വഭാവ സവിശേഷതകൾ ഡെവലപ്പ് ചെയ്യാൻ ഇസ്ട്രജൻ സഹായിക്കുന്നു. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ, സപ്രഷൻ ഓഫ് FSH സെക്രീഷൻ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും FSH സെക്രീഷൻ സാവധാനം കുറച്ചു കൊണ്ടുവരാൻ ഇസ്ട്രജൻ കാരണമാകുന്നു. നാലാമത്തെ ഫംഗ്ഷൻ, സെക്രീഷൻ ഓഫ് LH. അതായത് പിറ്റ്യൂട്ടറിയിൽ നിന്ന് ല്യൂട്ടിനൈസിംഗ് ഹോർമോണിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇസ്ട്രജൻ്റെ ഫംഗ്ഷനുകൾ? എൻഡോമെട്രിയൽ ലൈനിങ്ങും വജൈന ഒവിഡക്റ്റ് എന്നിവയുടെ മ്യൂക്കസ് ലൈനിങ്ങും പ്രോലിഫറേറ്റ് ചെയ്യുക,
സ്ത്രീകളുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യിക്കുക, എഫ് എസ് എച്ചിൻ്റെ സെക്രീഷൻ താഴ്ത്തുക, എൽ എച്ചിൻ്റെ സെക്രീഷൻ ഉയർത്തുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്തായാലും 5 മുതൽ 13 വരെയുള്ള ഈ ദിവസങ്ങളിൽ എഫ് എസ് എച്ചും എൽ എച്ചും ഉയർന്നു വരികയാണ് ചെയ്യുക. എഫ് എസ് എച്ചിനേക്കാൾ എൽ എച്ചാണ് വളരെ ഉയർന്നു വരിക. ഇതിൻ്റെ ഫലം എന്തായിരിക്കും നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഫേസ്, ഓവുലേറ്ററി ഫേസ്. ഫോളിക്കുലാർ ഫേസ് കഴിഞ്ഞ് 14-ാം ദിവസമാവുമ്പോഴേക്ക്, അഥവാ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പകുതി പിന്നിടുമ്പോഴേക്ക്, എൽ എച്ചും എഫ് എസ് എച്ചും ഏറ്റവും അധികം ഉയർന്ന നിലയിലായിരിക്കും. എൽ എച്ചാണ് എഫ് എസ് എച്ചിനേക്കാൾ അധികം ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം എന്താണ്? യെസ്, ഇസ്ട്രജൻ്റെ ആക്ഷൻ്റെ കാരണമായി ദർ വിൽ ബി റാപ്പിഡ് സെക്രീഷൻ ഓഫ് എൽ എച്ച്. ആ പ്രതിഭാസത്തിനെ എൽ എച്ച് സെർജ് എന്നാണ് പറയുക. ഇതിൻ്റെ ഫലമായി എൽ എച്ച് ഇൻഡ്യൂസസ് റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. 14-ാം ദിവസം ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നു. അങ്ങനെ അതിനകത്ത് സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജിലുള്ള ഓവം റിലീസാവുന്നു. അതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 14-ാം ദിവസത്തെ ഓവുലേറ്ററി ഫേസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഫേസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിലെ ഏറ്റവും ചെറിയ ഘട്ടമാണിത്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഘട്ടവുമാണ്. ചിത്രം കണ്ടില്ലേ? ഇതാണ് റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അതിനകത്ത് സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജിലുള്ള ഓവം റിലീസായിരിക്കുന്നു. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഓവുലേഷൻ. ക്ലിയർ? ഇനി നമുക്ക് 4-ാമത്തെ ഫേസിലേക്ക് കടക്കാം, അതായത് സെക്രീറ്ററി ഓർ ല്യൂട്ടിയൽ ഫേസ്. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് ഫേസ്. 15 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ, ഏകദേശം 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന അവസാന ഘട്ടമാണ് സെക്രീറ്ററി ഫേസ്. ഇതിലെ പ്രധാന ഇവൻറ്റുകൾ എന്താണെന്ന് നോക്കാം. ആഫ്റ്റർ ഓവുലേഷൻ, ഗ്രാഫിയൻ ഫോളിക്കിൾസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ യെല്ലോ എൻഡോക്രൈൻ മാസ് കോൾഡ് കോർപ്പസ് ല്യൂട്ടിയം. അതായത് ഓവുലേഷന് ശേഷം പൊട്ടിയ ഗ്രാഫിയൻ ഫോളിക്കിൾ മഞ്ഞ നിറമുള്ള ഒരു സ്ട്രക്ചറായി മാറുന്നു. ചിത്രത്തിൽ അത് വ്യക്തമായി കാണാം. കണ്ടില്ലേ, മഞ്ഞ നിറത്തിൽ ഒരു സ്ട്രക്ചർ. ഇതിൻ്റെ പേരാണ് കോർപ്പസ് ല്യൂട്ടിയം. ഈ പേര് വരാൻ കാരണം ല്യൂട്ടിയം എന്ന പദത്തിൻ്റെ അർത്ഥം മഞ്ഞ എന്നാണ്. കോർപ്പസ് എന്നാൽ സ്ട്രക്ചർ, ബോഡി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ കോർപ്പസ് ല്യൂട്ടിയം എന്ന് പറഞ്ഞാൽ യെല്ലോ കളേർഡ് ബോഡി, മഞ്ഞ നിറമുള്ള സ്ട്രക്ചർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡായി പ്രവർത്തിക്കുന്നു. കാരണം അതിനകത്ത് നിന്ന് പ്രൊജസ്ട്രോൺ എന്ന് വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ റിലീസാവുന്നു. മനസ്സിലായല്ലോ. എന്താണ് ഈ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിൻ്റെ ഫങ്ഷൻ? എന്തിനാണ് ആ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചത്? നമുക്ക് നോക്കാം. ഒന്നാമത്, ഇറ്റ് മേക്സ് ദ എൻഡോമെട്രിയം മാക്സിമം വാസ്കുലാർ തിക്ക് ആൻഡ് സോഫ്റ്റ്. എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ പരമാവധി വാസ്കുലാറാക്കുന്നു. എന്ന് വെച്ചാൽ ധാരാളം രക്തക്കുഴലുകൾ വളർന്നു വരുവാനും നല്ല കട്ടി കൂട്ടുവാനും സോഫ്റ്റാക്കുവാനും സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ദസ് ദ യൂട്രസ് ഗെറ്റ്സ് റെഡി ഫോർ ഇംപ്ലാന്റേഷൻ. അതിൻ്റെ ഫലമായി യൂട്രസ് ഇംപ്ലാന്റേഷന് റെഡിയാവുന്നു. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എംബ്രിയോ പറ്റിപ്പിടിച്ച് വളരുന്ന പ്രതിഭാസമാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ വിശദീകരിക്കാം. ഇതാണ് പ്രൊജസ്ട്രോണിൻ്റെ ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ, ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ എഫ് എസ് എച്ച് സെക്രീഷൻ ടു പ്രിവെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് എ സെക്കൻഡ് ഒവേറിയൻ ഫോളിക്കിൾ. അതായത് എഫ് എസ് എച്ചിൻ്റെ സെക്രീഷനെ തടയുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, രണ്ടാമതൊരു ഒവേറിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ തടയാൻ വേണ്ടിയാണ് എഫ് എസ് എച്ചിൻ്റെ സെക്രീഷനെ പ്രൊജസ്ട്രോൺ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. കാരണം സ്പേം വന്ന് ഓവവുമായി കൂടിച്ചേർന്ന് സൈഗോട്ടാവുമെന്നും അങ്ങനെ പ്രഗ്നൻ്റ് ആകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ബോഡിയുള്ളത്. പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് യഥാർത്ഥത്തിൽ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രഗ്നൻസി ഹോർമോൺ. ഓക്കെ, പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ പുതിയ ഫോളിക്കിളുകൾ ഡെവലപ്പ് ആവാൻ പാടില്ല. അപ്പോൾ അതിനാണ് എഫ് എസ് എച്ചിൻ്റെ സെക്രീഷനെ തടയുന്നത്. ക്ലിയറായോ? ശരി, ഫെർട്ടിലൈസേഷൻ നടന്നാലാണ് ഈ പ്രൊജസ്ട്രോൺ നിലനിൽക്കൽ ആവശ്യമായി വരിക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ
ഒരു സ്ത്രീ പ്രഗ്നൻ്റായി കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി പീരീഡിൽ മുഴുവനായിട്ട് നിലനിൽക്കും. കാരണം അത് പ്രഗ്നൻസി ഹോർമോണാണ്. അതുകൊണ്ടാണ് അത് എഫ് എസ് എച്ചിൻ്റെ സെക്രീഷനെ തടയുകയും പുതിയ ഫോളിക്കിളുകൾ ഡെവലപ്പ് ആവുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഈ ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഒക്കർ, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്സ്, കോർപ്പസ് ലൂട്ടിയം നശിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുക? കോർപ്പസ് ലൂട്ടിയം നശിച്ചാൽ അതൊരു വൈറ്റ് കളേർഡ് മാസ്സായിട്ട് മാറും. അതിന് പ്രൊജസ്ട്രോണിനെ റിലീസ് ചെയ്യാനുള്ള കഴിവില്ല. പ്രൊജസ്ട്രോണിൻ്റെ റിലീസിങ് നടന്നില്ലെങ്കിൽ ഇറ്റ് കോസസ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എൻഡോമെട്രിയം, എൻഡോമെട്രിയൽ ലൈനിങ് തകരാൻ തുടങ്ങും. കാരണം അതിനെ നിലനിർത്തിയിരുന്നത് പ്രൊജസ്ട്രോണായിരുന്നു. ഇപ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പായി. അതിന് കാരണം കോർപ്പസ് ലൂട്ടിയം നശിച്ചു. ഓക്കെ, അപ്പോൾ എൻഡോമെട്രിയം ലൈനിങ് തകരുകയും അതിൻ്റെ ഫലമായി ഇറ്റ് ലീഡ്സ് ടു നെക്സ്റ്റ് മെൻസ്ട്രേഷൻ ആൻഡ് ന്യൂ സൈക്കിൾ. അതിൻ്റെ ഫലമായി അടുത്ത മെൻസ്ട്രേഷൻ ആരംഭിക്കുകയും അത് പുതിയ സൈക്കിളിൻ്റെ തുടക്കമായി കണക്കാക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? ചിത്രം നോക്കൂ. ഇവിടെ ആദ്യത്തെ ചിത്രത്തിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നു. അതോടെ പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. രണ്ടാമത്തെ ചിത്രത്തിലോ എൻഡോമെട്രിയൽ ലൈനിങ് തകർന്ന് അത് ബ്ലഡ് രൂപത്തിൽ പുറത്തേക്ക് വരുന്നു. അതായത് അടുത്ത മെൻസസ് ആരംഭിക്കുന്നു. വ്യക്തമായല്ലോ? ഇതാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന പ്രതിഭാസം. ഈ നാല് ഫേസുകൾ അടുത്ത മാസം വീണ്ടും റിപ്പീറ്റാകും. ഇങ്ങനെ എല്ലാ മാസവും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇഫ് എ വുമൺ ബിക്കംസ് പ്രഗ്നൻറ്റ്, ഓൾ ഇവൻസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ആൻഡ് ദേർ ഇസ് നോ മെൻസ്ട്രേഷൻ. ഒരു സ്ത്രീ പ്രഗ്നൻ്റായി കഴിഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിളിലെ ഈ പ്രതിഭാസങ്ങളെല്ലാം സ്റ്റോപ്പാവും. അതുകൊണ്ട് തന്നെ മെൻസ്ട്രേഷൻ ഉണ്ടാവൂല, പുതിയ ഫോളിക്കിളുകൾ ഡെവലപ്പാവൂല, എൻഡോമെട്രിയൽ ലൈനിങ് തകരുകയില്ല. കാരണം ആ സ്ത്രീ പ്രഗ്നൻ്റായി. മനസ്സിലായല്ലോ? പ്രിയ വിദ്യാർത്ഥികളെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഡയഗ്രമാറ്റിക് ആൻഡ് ഗ്രാഫിക്കൽ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഫിഗറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറാണ്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്നത് ചേഞ്ച് ഇൻ പിറ്റ്യൂട്ടറി ഹോർമോൺ, ദാറ്റ് ഈസ് എഫ് എസ് എച്ച് ആൻഡ് എൽ എച്ച് ലെവൽസ്. പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫ് എസ് എച്ച്, എൽ എച്ച് എന്നീ ഹോർമോണുകളുടെ അളവിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം, താഴെ 1 മുതൽ 28 ദിവസമാണല്ലോ. അപ്പോൾ 29 ദിവസം വരെയുള്ള മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് അടുത്ത മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 1 ദിവസവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ദിവസങ്ങളിലും പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ ലെവലിൽ ഉണ്ടാവുന്ന വ്യത്യാസം ഈ ഗ്രാഫ് നോക്കിയാൽ വളരെ കൃത്യമായി മനസ്സിലാവും. ഓക്കെ, പിങ്ക് നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് എഫ് എസ് എച്ച്, നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത് എൽ എച്ച് ആണ്. ഈ രണ്ട് ഹോർമോണുകൾ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഏകദേശം മിഡിലെത്തുമ്പോഴാണ് പീക്ക് ലെവലിലെത്തുന്നത്. അതിൽ എൽ എച്ച് വളരെയധികം ഉയർന്നു നിൽക്കുന്നു. അതിനെയാണ് നമ്മൾ നേരത്തെ എൽ എച്ച് സെർജ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഫലമായിട്ടാണ് ഓവുലേഷൻ സംഭവിച്ചത്. ഇതിൻ്റെ തൊട്ട് താഴെ ഒവേറിയൻ ഇവൻസാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓവറിയിൽ ഓരോ ദിവസവും നടക്കുന്ന മാറ്റങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. കണ്ടില്ലേ, പ്രൈമറി ഫോളിക്കിളുകളാവുന്നു, സെക്കൻഡറി ആവുന്നു, അങ്ങനെ മെച്ചുവർ ചെയ്ത് ഏകദേശം മിഡിൽ ഓഫ് സൈക്കിളാകുമ്പോൾ, അല്ലേ, 13-14 ദിവസത്തിലേക്ക് എത്തുമ്പോഴേക്ക് അത് ഫുള്ളി മെച്ചുവേർഡായി 14 ദിവസം ഫോളിക്കിൾ റപ്ചേർഡായിട്ട് ഓവുലേഷൻ സംഭവിക്കുന്നു, അല്ലേ. അതിനുശേഷം റപ്ചേർഡ് ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയമായി മാറുന്നു, യെല്ലോ കളേർഡ് മാസ്. തുടർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലെങ്കിൽ, അത് പ്രത്യേകം ചിന്തിക്കണം, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലെങ്കിൽ അത് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, പിന്നെ തൊട്ട് താഴെ ഓവറിയിൽ നിന്ന് റിലീസാവുന്ന ഇസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളുടെ ലെവലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ദിവസങ്ങളിൽ ഹോർമോണിൻ്റെ ലെവൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന് ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ അതിൻ്റെ അളവ് കൂടുന്നത് ഓവുലേഷൻ്റെ ശേഷമാണ്. അതിന് കാരണം എന്താണെന്ന് അറിയാമല്ലോ. ഓവുലേഷൻ നടന്ന ശേഷമാണ് കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുന്നത്. ആ കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് വർദ്ധിക്കുന്നത്. പക്ഷേ
ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി കാണാം, കോർപ്പസ് ലൂട്ടിയം നശിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രൊജസ്ട്രോണിൻ്റെ അളവ് താഴ്ന്നു വരുന്നു. നീല കളറിൽ കാണിച്ചിരിക്കുന്നത് ഇസ്ട്രജനാണ്. ഇസ്ട്രജൻ തുടക്കത്തിൽ തന്നെ അത്യാവശ്യം അളവുണ്ട്, പക്ഷേ ഏതാണ്ട് മിഡിൽ ഓഫ് ദി സൈക്കിളാകുമ്പോൾ ഇസ്ട്രജൻ്റെ അളവ് ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലൂട്ടിയൽ ഫേസിലേക്ക് കടക്കുമ്പോൾ ഇസ്ട്രജൻ താഴ്ന്നു, അതേസമയം പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ ഉയരുന്നു. ഓക്കെ, ഇനി ഏറ്റവും അടിയിൽ കൊടുത്തിരിക്കുന്നത് യൂട്രൈൻ ഇവൻസാണ്. അതായത് 1 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ യൂട്രസിലുള്ള എൻഡോമെട്രിയൽ ലൈനിങ്ങിലുള്ള മാറ്റം. അപ്പോൾ നിങ്ങൾക്കറിയാം, 1 മുതൽ 5 വരെയുള്ള ദിവസം എൻഡോമെട്രിയൽ ലൈനിങ് തകർന്ന് ബ്ലീഡിങ് അഥവാ മെൻസസ് നടക്കുന്ന സമയമാണ്. അതിവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്ന് അതിൻ്റെ കട്ടി കുറഞ്ഞു വരും. പക്ഷേ ഫോളിക്കുലാർ ഫേസിലേക്ക് കടക്കുമ്പോൾ FSH പ്രൊഡക്ഷൻ്റെ ഫലമായി ഇസ്ട്രജൻ്റെ അളവ് ഉയരുന്നു. ഇസ്ട്രജൻ ഉയരുമ്പോൾ പ്രോലിഫറേഷൻ ഓഫ് എൻഡോമെട്രിയം സംഭവിക്കുന്നു, അങ്ങനെ അതിൻ്റെ കട്ടി കൂടി വരുന്നു. തുടർന്ന് ഓവുലേഷൻ്റെ ശേഷം എൻഡോമെട്രിയം വളരെയധികം കട്ടി കൂടി പരമാവധി വാസ്കുലാറായി തീരുന്നു. അതിൻ്റെ കാരണമെന്താണ്? പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ അതിൻ്റെ അളവ് വർദ്ധിച്ചതുകൊണ്ടാണ് എൻഡോമെട്രിയൽ ലൈനിങ് വളരെയധികം കട്ടി കൂടിയത്. ആ എൻഡോമെട്രിയൽ ലൈനിങ് വീണ്ടും തകരുകയും അങ്ങനെ അടുത്ത ബ്ലീഡിങ് ആരംഭിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അതേസമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ പ്രൊജസ്ട്രോൺ ലെവൽ താഴൂല, അത് ഉയർന്നു തന്നെ നിൽക്കും. കാരണം കോർപ്പസ് ലൂട്ടിയം നശിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ ഫലമായി എൻഡോമെട്രിയൽ ലൈനിങ്ങും തകരാതെ ഇംപ്ലാന്റേഷൻ റെഡിയായി നല്ല കട്ടിയിൽ നിലനിൽക്കുന്നു. മനസ്സിലായല്ലോ. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. അതായത്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സ്ത്രീയിൽ 11-ഓ 12-ഓ വയസ്സാകുമ്പോഴാണ് ആദ്യത്തെ മെൻസസ് സാധാരണ നടക്കാറുള്ളത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നടക്കുന്ന ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഡ്യൂറിംഗ് പ്യുബർട്ടി, പ്യുബർട്ടിയിൽ നടക്കുന്ന ആദ്യത്തെ മെൻസ്ട്രേഷൻ പറയുന്ന പേരാണ് മെനാർക്ക്. ഓക്കെ, അതുപോലെ സ്റ്റോപ്പിംഗ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ അറ്റ് അബൌട്ട് 50 years ഓഫ് ഏജ്, അതായത് ഒരു സ്ത്രീക്ക് ഏകദേശം 50 വയസ്സാകുമ്പോഴേക്ക് മെൻസ്ട്രൽ സൈക്കിൾ എന്ന പ്രതിഭാസം പെർമനൻ്റായി സ്റ്റോപ്പാകുന്നു. അതിന് പറയുന്ന പേരാണ് മെനോപോസ്. അപ്പോൾ മെനാർക്ക്, മെനോപോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേമുകളാണ്, പ്രത്യേകം പഠിക്കുക. മെനാർക്കിൻ്റെയും മെനോപോസിൻ്റെയും ഇടയിലുള്ള ആ ഒരു കാലഘട്ടമാണ് ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് പീരിയഡ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയറായല്ലോ. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.